بسم الله الرحمن الرحيم ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പഠിക്കുകയും അതിനോട് കൂറ് പുലർത്തുകയും ചെയ്യണം എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ എണ്ണിയാലൊടുങ്ങാത്തതാണ്. അതിലേറ്റവും ഉയർന്ന സ്ഥാനത്തുള്ളത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു റസൂലായി നിയോഗിച്ചു എന്നുള്ളതാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു അങ്ങേയറ്റം പ്രശംസിച്ചാണ് സംസാരിച്ചത്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അറിവിനെ സംബന്ധിച്ചും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിവ് പഠിപ്പിച്ചു കൊടുത്ത ജിബ്രീൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തെ സംബന്ധിച്ചും കാഴ്ചയെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ അനുയായികളെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ സ്വഭാവ സംസ്കാരങ്ങളെ സംബന്ധിച്ചുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം പ്രശംസിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. ഖുർആൻ പറയുന്നത് മാ ദല്ല സാഹിബുക്കും വമാ ഗവ, നിങ്ങളുടെ കൂട്ടുകാരൻ വഴിതെറ്റിപ്പോയിട്ടില്ല, അദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം അള്ളാഹു പ്രശംസിക്കുന്നത് ഒരു വിഷയത്തിലും ജീവിതത്തിൽ ഒരു രംഗത്തും അദ്ദേഹത്തിന് ഒരു നിലക്കുള്ള പിഴവും സംഭവിച്ചിട്ടില്ല. എവിടെയെങ്കിലും വീഴ്ച പെട്ടുകയോ ഭൗതികമായ താല്പര്യങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിക്കുകയോ ചെയ്തിട്ടില്ല. മറ്റൊന്ന്, അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കില്ല. അദ്ദേഹത്തിന്റെ അറിവ് സ്വന്തം മനോമുഖരത്തിൽ തെളിയുന്നതല്ല, മറിച്ച് അള്ളാഹു വഹിയായി നൽകുന്നതാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയു യുഹ, അദ്ദേഹം ദേഹേച്ഛയനുസരിച്ച് സംസാരിക്കുന്നില്ല, നൽകപ്പെട്ട വഹിയല്ലാതെയല്ല മറ്റൊന്നും അദ്ദേഹത്തിന്റെ അറിവ്. അപ്പൊ അദ്ദേഹത്തിന്റെ അറിവിൽ ഒന്നും തന്നെ വഹിയല്ലാതെ ഇല്ല എന്ന് സൂറത്തുൻ നജ്മിലെ 2 മുതൽ 4 വരെയുള്ള ആയത്തുകളിൽ കാണാം. ഇനി അദ്ദേഹത്തിന് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു നിയമിച്ചത് ആരെയാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ്. സൂറത്തുൻ നജ്മിലെ 6-ാമത്തെ ആയത്തിൽ കാണാം, അല്ലമഹു ശദീദുൽ ഖുവ, കരുത്തനായ ശക്തനാണ് അദ്ദേഹത്തെ ദീൻ പഠിപ്പിച്ചത്. ദൂ മിറത്തിൻ ഫസ്തവ, ബുദ്ധിമാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ എഴുന്നേറ്റ് നിന്ന് ദീൻ പഠിപ്പിച്ചു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ ഉൾക്കൊള്ളുന്ന ഹൃദയത്തെ സംബന്ധിച്ച് ഖുർആൻ എന്ന് പറഞ്ഞു, മാ കദബൽ ഫുആദു മാ റാ, അദ്ദേഹം കണ്ട കാഴ്ചകളെ ഒന്നും ആ ഹൃദയം കളവാക്കിയിട്ടില്ല. അതായത് ഹൃദയത്തിൽ വെറുതെ തോന്നിയതല്ല, ജിബ്രീൽ വന്നു എന്നുള്ളതൊരു തോന്നലല്ല, പിച്ചും പേയുമല്ല, ബാധയല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അള്ളാഹു നേരിട്ട് അതിബുദ്ധിമാനായ അതിശക്തനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ച് വഹി പഠിപ്പിച്ചു. സൂറത്തു നജ്മിലെ 11-ാമത്തെ ആയത്ത്, മാ സാഗൽ ബസറു വമാ തഗാ, മുഹമ്മദ് നബിയുടെ കണ്ണിന് തെറ്റിപ്പോയിട്ടില്ല, അത് അതിര് വിട്ടിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട കാഴ്ചകളെല്ലാം സത്യമാണ്. നരകവും സ്വർഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നേരിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അതിലൊന്നും ഒരു കളവുമില്ല.
ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്തിൽ വളർന്ന സ്വഹാബത്തിന്റെ അവസ്ഥ എന്താണ്? വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും, അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ അനുയായികൾ സത്യനിഷേധികളോട് കാർക്കശ്യമുള്ളവരും പരസ്പരം കാരുണ്യമുള്ളവരുമാണ് എന്ന് സൂറത്തുൽ ഫത്തിഹിൽ 29-ാമത്തെ ആയത്തിൽ കാണാം. ഇനി ഇതെല്ലാം ഉത്തിണങ്ങിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ ലോകോത്തരമായ സംസ്കാരത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ നേരം പുലർന്ന് എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ അദ്ദേഹം കടന്നു ചെല്ലുന്ന ഒരു മേഖലയിലും ഒരു ന്യൂനത പോലും ചൂണ്ടിക്കാണിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് പോലും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, തീർച്ചയായും താങ്കൾ മഹത്വമേറിയ സ്വഭാവത്തിലാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പല നിലക്കുള്ള ആവലാതികളും അദ്ദേഹത്തിന്റെ കാലത്തുള്ള മുശ്രിക്കുകൾ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കുടുംബം തകർക്കുന്നവനെന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നു കൂടിയവനെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ സംസ്കാരത്തെക്കുറിച്ച് അവർക്ക് യാതൊന്നും ന്യൂനതയായിട്ട് പറയാനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണമോ അദ്ദേഹത്തിന്റെ കുടുംബജീവിതമോ അദ്ദേഹത്തിന്റെ വിവാഹങ്ങളോ ഇതൊന്നും തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ശത്രുപക്ഷത്തു നിന്ന് പോലും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സംഗതിയല്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നത് ചരിത്രകാലത്താണ്. അദ്ദേഹം ഒരു കഥാപാത്രമല്ല, ഏതെങ്കിലും കഥകളിലോ ഇതിഹാസങ്ങളിലോ കടന്നുപോയിട്ടുള്ള ഒരു കഥാനായകനല്ല. നേരെ മറിച്ച് പച്ചയായി ചരിത്രം എഴുതപ്പെട്ട കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അനുയായികളും അദ്ദേഹത്തിന്റെ ശത്രുക്കളും ഒരുപോലെ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചതും എഴുതപ്പെട്ടതും ആ ചരിത്രം സത്യമാണോ എന്ന് പരിശോധിക്കാൻ നടന്ന അത്രയും പഠനങ്ങൾ ലോകത്തൊരു ചരിത്രത്തെക്കുറിച്ച് നടന്നിട്ടില്ല. ആരെങ്കിലും ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മളത് കേൾക്കില്ല, അത് വിശ്വസിക്കില്ല. സ്വഹീഹായ ചരിത്രങ്ങൾ മാത്രമേ പരിഗണിക്കപ്പെടേണ്ടതായിട്ടുള്ളൂ. ആ ചരിത്രങ്ങളിലാണ് അദ്ദേഹം അങ്ങേയറ്റം പ്രശംസിക്കപ്പെടേണ്ടവനാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മുഹമ്മദാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ അറിവും അദ്ദേഹത്തിന്റെ അധ്യാപകനായ ജിബ്രീൽ അലൈഹിസ്സലാമും അദ്ദേഹം അറിവ് ഉൾക്കൊള്ളുന്ന ഹൃദയവും അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചയും അദ്ദേഹം തർബിയത്ത് ചെയ്ത് വളർത്തിയെടുത്ത അദ്ദേഹത്തിന്റെ സ്വഹാബികളെല്ലാം ലോകാന്ത്യം വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയാകാം വിധം പരിശുദ്ധമാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ഏറ്റവും ചുരുക്കം. അദ്ദേഹത്തെ അള്ളാഹു വിശേഷിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് എന്നാണ്. അദ്ദേഹത്തിൽ ദൈവികതയില്ല, അഭൗതിക ജ്ഞാനം ആരോപിച്ചുകൂടാം. അദ്ദേഹം സാധാരണ മനുഷ്യർക്കിടയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു റസൂലാണ്. സൂറത്തുൽ ഫത്തിഹിൽ 29-ാമത്തെ ആയത്ത് അദ്ദേഹത്തെ നബി എന്ന് വിളിച്ചിട്ടുണ്ട്. യാ അയ്യുഹൻ നബിയ്, ഓ നബിയെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ പലപ്പോഴും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണം സൂറത്തു മുംതഹനയിലെ 12-ാമത്തെ ആയത്ത്. അദ്ദേഹത്തിന് ഏറ്റവും വലിയ സ്ഥാനം അള്ളാഹുവിന്റെ അടിമയാണ് എന്നുള്ളതാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദി, തന്റെ അടിമയെ രാപ്രയാണം ചെയ്യിച്ച അള്ളാഹു എത്ര പരിശുദ്ധൻ എന്നാണ് ഖുർആൻ പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനമാനങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നിടത്തെല്ലാം അദ്ദേഹത്തെ അബ്ദി എന്നാണ് വിശേഷിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിന് വിശാലത നൽകി. ശത്രുക്കൾ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം മോശമാണ് എന്ന് പറയില്ല. അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയും വിശാലതയും അവരെ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരുപാട് ഭാരമേറ്റുവാങ്ങി, അള്ളാഹു അതെല്ലാം താഴ്ത്തി വെച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ കീർത്തിയും പ്രശസ്തിയും ലോകാന്ത്യം വരെ അള്ളാഹു സുബ്ഹാനഹു വതആല നിലനിർത്തി. അല നശ്റഹ് ലക സദറക, നാം നിനക്കുള്ള നിന്റെ ഹൃദയത്തെ വിശാലമാക്കി തന്നില്ലേ. വവദഅന അൻക വിസറക് അല്ലദീ അൻഖല ദഹറക്, നിന്റെ മുതുകൊടിച്ച് കളഞ്ഞിരുന്നതായ ഭാരം നാം നിന്നിൽ നിന്ന് എടുത്തു നീക്കിയില്ലേ. വറഫഅന ലക ദിക്റക, നിന്റെ പ്രശസ്തി അത് നാം നിനക്ക് ഉയർത്തി തന്നില്ലേ. ഫഇന്നമാൽ ഉസ്രി യുസ്ര, തീർച്ചയായും പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നൽകിയ ഈ അനുഗ്രഹങ്ങൾ ഓരോന്നും എടുത്തെടുത്തു പറഞ്ഞു. അദ്ദേഹം എങ്ങനെ ജീവിക്കണമെന്നറിയാതെ നയിക്കാൻ ആരുമില്ലാതെ അനാഥനായി ജീവിതം ആരംഭിച്ചു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ കാലഘട്ടത്തിലും ആവശ്യമായ നാഥന്മാരെ അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. അദ്ദേഹം വഴിയറിയാതെ ഉഴന്നു ഏത് മാർഗമാണ് ഏത് മതമാണ് സ്വീകരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ആരുമില്ലാത്തടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ഹിദായത്ത് നൽകി. അദ്ദേഹം ദരിദ്രനായി ജീവിതം തുടങ്ങി. അദ്ദേഹത്തിന് അല്ലാഹു ധന്യത നൽകി. ഇതെല്ലാം ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആലം യജിദുക യതീമം ഫആവ വവജദക ദാല്ലം ഫഹദ വവജദക ആയിലം ഫഅഗ്ന. ഈ കാര്യങ്ങളെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വമായി ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്.
ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് അള്ളാഹു ഇസ്ലാമിനെ പൂർത്തീകരിച്ചത്. മുഹമ്മദ് നബിയുടെ നാവിലൂടെയാണ് ഖുർആൻ നമ്മിലേക്ക് എത്തിയിരിക്കുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇബാദത്തുകളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ് എന്ന് കാണാൻ കഴിയും. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിലേക്ക് കടന്നു വരികയും ഇവിടെ ജനിച്ചു വീഴുകയും അദ്ദേഹത്തെ റസൂലായി അള്ളാഹു തെരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിന് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന് ലോകോത്തരമായ ഒരു അനുയായി വൃന്ദം ഇല്ലാതിരിക്കുകയും ചെയ്തിരുന്നാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ഈ ലോകത്ത് ഒരു മുസ്ലിമിന്റെ അവസ്ഥ എന്താണ്? വളരെ കൃത്യമായി നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ റിസാലത്തിലായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തെ അള്ളാഹു നബിയായി തെരഞ്ഞെടുത്തില്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിന് ഒരു ശരീഅത്ത് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹം പഠിപ്പിച്ച വിശ്വാസവും അദ്ദേഹം പഠിപ്പിച്ച സംസ്കാരവും ഇല്ലായിരുന്നുവെങ്കിൽ നാം എങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക? ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാൾ വരെയുള്ള സത്യവിശ്വാസികൾക്ക് ഏറ്റവും വലിയ മിന്നത്തും നിഅമത്തും അനുഗ്രഹവുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സമർപ്പിച്ചു. അതുകൊണ്ടാണ് എല്ലാ രംഗത്തും അദ്ദേഹം അത്യുത്തമനായി തീർന്നത്. ഇന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്നവർ സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ടാണ് ആക്ഷേപിക്കുന്നത്, അവരുടെ മനസ്സിൽ തോന്നിയ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ചിരുന്നുവെങ്കിൽ എഴുതപ്പെട്ട വ്യക്തമായി ചരിത്രം എഴുതിയവരെ കുറിച്ചുകൂടിയുള്ള പഠനങ്ങൾ, അത് നിശിതമായി വിശകലനം ചെയ്യപ്പെട്ടുകൊണ്ട് യോഗ്യരായ ആളുകളിലൂടെ, കൃത്യമായ പരമ്പരകളിലൂടെ, സ്വഹീഹായ സനദുകളിലൂടെ ഉദ്ധരിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ കൃത്യമായി മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം അല്ലെങ്കിൽ പോലും അയാൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കാതിരിക്കാൻ കഴിയില്ല എന്നത് ചരിത്രമാണ്. ഏത് നൂറ്റാണ്ടിന്റെയും ചരിത്രം അതാണ്. ഉദാഹരണങ്ങൾ ഞാൻ എണ്ണി പറയുന്നില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ നിഅമത്തായി മാറുന്നത് ഒന്നാമതായി അദ്ദേഹത്തിന്റെ അനുയായികൾക്കാണ്. ഖുർആൻ സൂറ ആൽ ഇംറാനിലെ 164-ാമത്തെ ആയത്തിൽ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, അഖില സത്യവിശ്വാസികൾക്കും അല്ലാഹു നിഅമത്ത് ചൊരിഞ്ഞിരിക്കുന്നു, അനുഗ്രഹം നൽകിയിരിക്കുന്നു. എങ്ങനെ? ഇസ് ബഅസ ഫീഹിം റസൂല മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ നിയോഗിച്ച സന്ദർഭത്തിൽ, യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അഥവാ ഖുർആനിന്റെ ആയത്തുകൾ അദ്ദേഹം ഓതി കേൾപ്പിക്കുകയും ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സത്യവിശ്വാസികൾ അദ്ദേഹം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തും സത്യവിശ്വാസികൾക്ക് അനുയായികൾക്ക് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നു. വഇൻ കാനു മിൻ ഖബ്ലു ലഫീ ദലാലിൻ മുബീൻ, അതിനു മുമ്പ് തീർച്ചയായും അവർ വ്യക്തമായ വഴികളിൽ തന്നെ ആയിരുന്നു എന്നാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏത് നൂറ്റാണ്ടിൽ ഏത് രാജ്യത്ത്, അത് ഡെൻമാർക്കിൽ നിന്നാണെങ്കിലും വടക്കേ ഇന്ത്യയിൽ നിന്നാണെങ്കിലും അമേരിക്കയിൽ നിന്നാണെങ്കിലും അറബ് നാടുകളിൽ നിന്ന് തന്നെയാണെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല വഴികളിലൂടെ വിമർശിക്കുന്നവർ പൊതുയോഗങ്ങളിൽ, ഇന്റർവ്യൂകളിൽ, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്നവർ യുക്തിവാദികളോ ക്രിസ്ത്യാനികളോ സംഘികളോ അങ്ങനെ ഏത് തരത്തിലുള്ള ആളുകൾ ആകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കുന്നത്, ആ വിമർശകരെ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഒന്ന്, ഈ വിമർശകരായ ആളുകൾക്ക് സ്വന്തമായ ഒരു സംസ്കാരമുണ്ടോ? അവർക്ക് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവെ സംബന്ധിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടോ? സ്വന്തം ജീവിതത്തിൽ തന്റെ ഇണകളുമായും മക്കളുമായും അവർക്ക് മാന്യമായ ഒരു ജീവിത ശൈലിയും രീതിയും നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ? സമൂഹത്തിന്റെ മുന്നിൽ നന്മയുടെ മേഖലയിൽ ഏതെങ്കിലും ഒരു കാര്യം എടുത്തു പറയാനില്ലാതെ കേവലം ഒരു രാഷ്ട്രീയം എന്ന രീതിയിൽ അന്യായമായും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലും അജ്ഞതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുക എന്നല്ലാതെ വസ്തുനിഷ്ഠമായി നിഷ്കൃഷ്ടമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വിലയിരുത്താൻ പോലും ഈ വിമർശകരായ ആളുകൾക്ക് ധൈര്യമുണ്ടാകില്ല എന്നതും ചരിത്രം തന്നെയാണ് അല്ലേ? ഏത് അവകാശം വെച്ച് നബി വിമർശിക്കും? ജീവിതം എന്താണെന്നറിയാത്തവർ, എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടു നിൽക്കുന്നവർ, എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നവർ, സകല നരാധമമായ ഫാസിസ്റ്റ് പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നവർ, ഇവർക്ക് ഇവിടെ മാന്യതയും നന്മയും ശാന്തിയും മാത്രം പഠിപ്പിച്ച ഏറ്റവും ഉത്തമമായ ജീവിത സംസ്കാരം സമർപ്പിച്ച, എങ്ങനെയാണ് ഏറ്റവും ഉന്നതമായ കച്ചവടം ചെയ്യേണ്ടത്, അതേപോലെ കുടുംബജീവിതം നയിക്കേണ്ടത്, വസ്ത്രധാരണം നടത്തേണ്ടത്, പരസ്പരമുള്ള മര്യാദകൾ പാലിക്കേണ്ടത് എന്നും ഇത്ര കൃത്യമായി സൂക്ഷ്മമായ വിഷയങ്ങളിൽ പോലും പഠിപ്പിച്ചിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിമർശിക്കാൻ കടന്നു വരുന്ന ആ
വിമർശകർക്ക് എന്ത് യോഗ്യതയാണുള്ളത്? പല വിമർശകരെ സംബന്ധിച്ചിടത്തോളം മനോഹരമായ സാരി ചുറ്റിയിട്ടുണ്ടായിരിക്കുമെന്നല്ലാതെ തൊട്ടടുത്ത ഓടയിൽ അളച്ചു പൊളയ്ക്കുന്ന ഒരു പിടവിന്റെ നിലവാരം പോലുമില്ലാത്തവരാണ് അത്യുത്തമനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടിസ്ഥാനമില്ലാതെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് എല്ലാവർക്കും മനസ്സിലാകും. നബിയുടെ ഏറ്റവും വലിയ ശത്രുതയുള്ളതാർക്കാം അശത്വ അതാവ കൊടിയ ശത്രുത എന്ന് ഖുർആൻ തന്നെ വിശേഷിപ്പിച്ചത് യഹൂദികളെ കുറിച്ചാണ്. ആ യഹൂദികൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്, ടോയ്ലറ്റിലേക്ക് കയറുമ്പോഴുള്ള മര്യാദകൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാതെ വിട്ടില്ലല്ലോ എന്ന്. അപ്പോ ഒരു ടോയ്ലറ്റിലേക്ക് കയറുന്ന മര്യാദകൾ നിസ്സാരമെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ പോലും കൃത്യമായ സംസ്കാരത്തിന്റെയും ശുദ്ധിയുടെയും അടയാളങ്ങൾ വ്യക്തമായി പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറയാൻ ആർക്ക് സാധിക്കും? ഒരു സെക്കൻഡ് നേരം പോലും അള്ളാഹുവെക്കുറിച്ച് മനസ്സിലാക്കാൻ അവസരമില്ലാത്തവരാണ് വിമർശകർ. ദേശങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ ഇരുട്ടിലൂടെ മാത്രം തള്ളി നീക്കുന്നവരാണ് വിമർശകർ. കന്നുകാലികളെ പോലും രക്ഷിപ്പിച്ചു കളയുന്ന മോശമായ സംസ്കാരവും അന്യായമായ പ്രവർത്തനങ്ങളും ലഹരിയും വ്യഭിചാരവും പലിശയും ഇതൊന്നും നിഷിദ്ധമാണ് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആളുകളാണ് വിമർശകർ എന്നുള്ളതാണ് വലിയ അത്ഭുതം. അങ്ങേയറ്റം വഴിതെറ്റിപ്പോയ അർത്ഥശൂന്യമായ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും തത്വസംഹിതങ്ങളും തങ്ങളുടെ ആധാരമായി സ്വീകരിച്ചു പോകുന്ന പോരുന്ന നിലവാരമില്ലാത്ത ആളുകൾ ഏറ്റവും നിലവാരമുള്ള ഒരു ആദർശത്തെ ആരാധനാരംഗം മുതൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പ്രസന്നതയോടെ അഭിമുഖീകരിക്കണം എന്നതുവരെയുള്ള എല്ലാ നന്മകളുടെയും പാഠങ്ങൾ ഒന്നൊഴിയാതെ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ നാവുയർത്താനോ തൂലിക ചലിപ്പിക്കാനോ ഒരു കീഞ്ഞക്കാനോ ഇവർക്ക് എന്ത് അവകാശമാണുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി അപ്രകാരം ചെയ്താലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിച്ച ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വതആല വെറുതെ വിട്ടു കളഞ്ഞിട്ടില്ല. ഒരുപാട് ചരിത്രങ്ങൾ അതിനുണ്ട്. ഒന്ന്, വല്ലാഹു യാസിമുക മിനന്നാസ്, നിന്നെ ജനങ്ങളിൽ നിന്ന് അല്ലാഹു സംരക്ഷിക്കും, അല്ലാഹുവിന്റെ വാക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആര് ആക്ഷേപിച്ചാലും അദ്ദേഹത്തെ ആര് അപമാനിച്ചാലും ആര് വേദനിപ്പിച്ചാലും അതിൽ നിന്നെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സംരക്ഷണം നൽകുക, അദ്ദേഹത്തിന്റെ കീർത്തി നിലനിർത്തുക, അദ്ദേഹത്തിന്റെ ഔന്നത്യവും മാതൃകയും അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ സജീവമായി നിലനിർത്തുക എന്നുള്ളത് അല്ലാഹുവിന്റെ ചുമതലയായി അവൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നും സൂറത്തുൽ മാഇദയിലെ 67-ാമത്തെ ആയത്തിൽ കാണാം. അബൂലഹബിന്റെ മകൻ ഉത്തുബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഠിനമായി ദ്രോഹിച്ചു. തന്റെ പിതാവിന്റെ മാതൃക തുടർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരന്തരമായി കളിയാക്കും. മാർക്കറ്റിൽ വന്നും കഅബയുടെ പരിസരത്ത് വന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ കണ്ണിട്ട് കാണിക്കുകയും ഗോട്ടികൾ കാണിക്കുകയും തെറി വിളിക്കുകയും ഒരു തെറിക്കൂട്ടത്തെ തന്നെ കൊണ്ടു നടക്കുകയും ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരന്തരമായി അപമാനിച്ചു പോന്നിരുന്ന ഉത്തുബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സഹിക്കവയ്യാതെ അവനെതിരെ പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ സല്ലിത്തു അലൈഹി കൽബം മിൻ കിലാബി, അല്ലാഹുവേ നിന്റെ സൈന്യത്തിലെ നായ്ക്കളിൽപ്പെട്ട ഒരു നായയെ നീ അവനെതിരെ അധികാരം കൊടുത്തുവിടണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് സ്വഹീഹായ ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയെ തുടർന്ന് പിന്നീടുള്ള നാടുകൾ പരിശോധിച്ചാൽ കാണാം അദ്ദേഹം അതറിഞ്ഞു. നബിയുടെ പ്രാർത്ഥന ഉണ്ടായി എന്ന വിവരം അറിഞ്ഞത് മുതൽ ഉത്തുബത്ത് ഭയപ്പെടുകയും അങ്ങനെ ഒരു നായ തനിക്കെതിരെ വരുമെന്ന് കാത്തിരിക്കുകയും ചെയ്തു. ഉറക്കമില്ലാത്ത നാളുകളാണ്, ഒരു ദിവസവും ഒരു ഉറക്കവുമില്ല. ചെറിയൊരു ശബ്ദം കേട്ടാൽ തന്റെ നേരെ ഒരു നായ ചാടി വീഴുമോ എന്ന് ഭയന്നുകൊണ്ട് കഴിച്ചുകൂട്ടുന്ന കാലം, രോഗത്തോടുകൂടി മുന്നോട്ടു പോകേണ്ട ഒരു സാഹചര്യം. ഒരു ദിവസം നടന്നു പോകുന്ന വഴിയിൽ അക്രമകാരിയായി വിശന്ന് വലഞ്ഞ ഒരു സിംഹം അയാളുടെ മേൽ ചാടി വീഴുകയും അയാളെ അങ്ങേയറ്റം മോശമായ രൂപത്തിൽ പിച്ചി ചീന്തുകയും ചെയ്തു എന്ന് സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ അപമാനിക്കുന്നവനെ അവനെ കൈകാര്യം ചെയ്യാനോ അവനെ ചോദ്യം ചെയ്യാനോ ഈ ലോകത്തൊരാൾക്ക് പോലും എഴുന്നേറ്റ് വരാൻ സാധ്യമല്ലാത്ത സാഹചര്യമുണ്ടെങ്കിൽ പോലും അവർ തൗബ ചെയ്യുകയും തിരിച്ചു വരികയും ചെയ്യാത്ത കാലഘട്ടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ അവരെ നേരിട്ട് കൈകാര്യം ചെയ്തു കളയും എന്നുള്ളത് ചരിത്ര സംഭവങ്ങളിൽ വ്യക്തമാണ്. ഖുർആൻ അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഖുർആനിൽ എവിടെ? സൂറത്തുൽ ഹിജ്റിലെ 95-ാമത്തെ ആയത്തിൽ ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഇൻ, പരിഹസിക്കുന്ന ആളുകൾക്ക് നിന്റെ കാര്യത്തിൽ നാം തന്നെ മതിയാകും. അതായത് നിന്നെ ആരാണോ കളിയാക്കുന്നത്, ഖിയാമത്ത് നാൾ വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്നത് ആരാണോ, നിന്റെ കാര്യത്തിൽ പരിഹാസകരായ ആളുകളുടെ കാര്യം കൈകാര്യം ചെയ്യാൻ നാം തന്നെ മതിയാകും. ഇന്നാക ഫൈനാകൽ മുസ്തഹ്സിഇൻ. തഫ്സീർ ഇബ്നു സഅദിയിൽ ഇതിന്റെ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് കാണാം, വഖദ് ഫഅല തആല, ചരിത്രം പരിശോധിച്ചാൽ അല്ലാഹു അപ്രകാരം പ്രവർത്തിച്ചതായിട്ട് കാണാം.
ഫമാ തലാഹറ അഹദും ബിൽ ഇസ്തിഹ്സാ ബി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ജാ ബിഹി. ഏതൊരാൾ റസൂലിനെ കളിയാക്കിയിട്ടുണ്ടോ, റസൂൽ കൊണ്ടുവന്ന ഖുർആനെ കളിയാക്കിയിട്ടുണ്ടോ, ഇല്ലാ അഹ്ലകഹുല്ലാ, അല്ലാഹുവിനെ നശിപ്പിക്കാതിരുന്നിട്ടില്ല. വഖതലഹു ശർറ ഖിതല, ഏറ്റവും മോശമായ ഒരു നാശം അള്ളാഹു അവന് നൽകാതെയും ഇരുന്നിട്ടില്ല എന്നും തഫ്സീറുകൾ സൂചിപ്പിക്കുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലൂടെ നമുക്കിത് പരിശോധിക്കാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രമുഖരായ രാജാക്കന്മാർക്ക് അസ്ലിം തസ്ലം, മുസ്ലിമായിക്കൊള്ളണം എന്നിട്ട് നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക എന്ന ആശയവുമായി അന്ന് അറിയപ്പെട്ട ഏതാണ്ട് എല്ലാ ഭരണാധികാരികൾക്കും കത്തയച്ചു. ചിലരാ കത്തിന് ഉത്തരം നൽകി, ചിലരാ കത്തിനെ ആദരിച്ചു, ആശയം സ്വീകരിച്ചില്ല. എന്നാൽ പേർഷ്യയിലെ കിസ്ര എന്ന രാജാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തിനെ പരിഹാസത്തോടെ പിച്ചിച്ചീന്തി കളഞ്ഞു. ഒട്ടും വൈകാതെ അപമാനകരമായ മരണവും വലിയ പരാജയവും. പിന്നെ ഒരിക്കലും കിസ്ര ഭരണകൂടത്തിന് തങ്ങളുടെ ഭരണക്കസേരയിലേക്ക് തിരിച്ചു കയറാൻ ഇടകിട്ടാത്ത വണ്ണമുള്ള അങ്ങേയറ്റത്തെ നാശവും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി. ഖുർആൻ വ്യക്തമാക്കിയത് ഇന്ന ഷാനി അക്കഹുവൽ അബ്തർ, നിന്നോട് എതിര് കാണിക്കുന്നവൻ ആരോ അവനാണ് വാലട്ടവൻ, അവനാണ് തലയില്ലാത്തവൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിദ്വേഷം വെച്ചു പുലർത്തുകയും അദ്ദേഹത്തെ പരിഹസിക്കുകയും അദ്ദേഹത്തോട് എതിർക്കുകയും ചെയ്യുന്ന ആളുകൾ ആരാണോ അവർ തീർച്ചയായിട്ടും ഒന്നിനും കൊള്ളരുതാത്തവനാണ്, വാലറ്റവനാണ്, അനന്തരമില്ലാത്തവനാണ് എന്ന് ഖുർആൻ പറഞ്ഞത് ഈ യഹൂദി ഭരണകൂടത്തെക്കുറിച്ച് വാലറ്റ അവസ്ഥയിലേക്ക് അവർ എത്തിപ്പോയി എന്നതിനെ സംബന്ധിച്ച് തഫ്സീറുകൾ സൂചിപ്പിച്ചത് കാണാൻ സാധിക്കും. ഇമാം തബറാനി അദ്ദേഹത്തിന്റെ ഔസത്തിലും ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ദലായിലും നുബുവയിലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി നിന്നും ഞാൻ യോദി കേൾപ്പിച്ച ആയത്തിന്റെ ഒരു തഫ്സീർ നൽകുന്നത് കാണാം. ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഹീൻ, നിന്റെ കാര്യത്തിൽ പരിഹാസികളായ ആളുകൾക്ക് തീർച്ചയായും നാം തന്നെ മതിയാകുന്നതാണ് എന്ന് ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുൽ ഖുർആൻ ആയിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, അൽ മുസ്തഹ്സിഊൻ, ഇവിടെ നബിയെ കളവാക്കിയവർ ആരാണെന്ന് അറിയാമോ? അൽ വലീദ് ഇബ്നു മുഗീറ, വൽ അസ്വദ് ഇബ്നു അബ്ദി യഗൂസ്, വൽ അസ്വദ് ഇബ്നു മുത്തലിബ്, വൽ ഹാരിസ് ഇബ്നു അബ്ദൽ അസ്ഹമി, വൽ ആസ് ഇബ്നു വായിൽ. ഇങ്ങനെ അഞ്ചു പേരുടെ പേരുകൾ അദ്ദേഹം പറഞ്ഞു. ഇവരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ ഏറ്റവും രൂക്ഷമായി പരിഹസിക്കുന്നത്. ഫാതാഹു ജിബ്രീൽ, ജിബ്രീൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. ഫശകാഹും ഇലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തന്നെ പരിധി വിട്ട് പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ഈ അഞ്ചാളുകളെ കുറിച്ച് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവരാതി പറഞ്ഞു. ഫഖാല, അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, അരിനി ഇയാഹും, ആ ആളുകളെ എനിക്ക് നീ കാണിച്ചു തരൂ. ഫാറാഹു കുല്ല വാഹിദി മിൻഹും, ആ അഞ്ചുപേരെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാമിന് കാണിച്ചു കൊടുത്തു. വജിബ്രീൽ യുഷീറു ഇലാ കുല്ലി വാഹിദി മിൻഹും ഫീ മൗളിയിൻ മിൻ ജസദി, ആ അഞ്ചു പേരുടെ കാര്യത്തിലും അവരുടെ ശരീരം അവിടെ ഉണ്ടായിരിക്കുമെന്ന സ്ഥലം ജിബ്രീൽ അലൈഹി സ്വലാം നബിക്ക് കാണിച്ചു കൊടുത്തു. വയഖൂലി, എന്നിട്ട് പറഞ്ഞു, കഫൈതുകഹു, തീർച്ചയായിട്ടും ഇവരെ നിന്നെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ കാര്യത്തിൽ അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, നീ അവർക്കെതിരെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല, അവരെ ചെയ്യാൻ ഞാൻ തന്നെ മതി എന്നാണ്. വന്നബിയു യഖൂലു മാ സനഅത ശൈഅ, എന്നിട്ട് നീ അതൊന്നും ചെയ്തില്ലല്ലോ. പക്ഷേ ഫഅമ്മൽ വലീദു ഫമറ ബിറജുലിൻ മിൻ ഹുസാ വഹുവ യരീസു നുബുലൻ ഫഅസാബഹു അഖലഹു ഫഖതഹ, അങ്ങനെ നോക്കിയാൽ ഓരോരുത്തരുടെ ചരിത്രം പരിശോധിച്ചാലും അപമാനകരമായ രൂപത്തിൽ ഈ അഞ്ചു പേരും വധിക്കപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാം ആ അവസരമുണ്ടാക്കുന്നതിന് നേതൃത്വം നൽകി എന്നുള്ളത് സ്വഹീഹായ ചരിത്രങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അതായത് അമ്പയത്തിനിടയിൽ വഴിതെറ്റിപ്പോയ ഒരു അമ്പ് വളരെ വേദനിപ്പിച്ചുകൊണ്ട് വലീദിനരികിൽ വരികയും വലീദ് അപ്രകാരം കൊല്ലപ്പെടുകയും ചെയ്തു. അതേപ്രകാരം തന്നെ ഒരു മുള്ളിൽ മറിഞ്ഞു വീണ് ശരീരത്തിൽ വലിയ പരിക്കുണ്ടാവുകയും ആ പരിക്കുകൾ കണ്ണിൽ ആ മുള്ളേൽക്കുകയും കണ്ണു പഴുത്തുപോവുകയും അങ്ങനെ വേദനയിൽ പുളഞ്ഞ് അവസാനം മരണത്തെ ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ട അവസ്ഥ അസ്വദ് ബിനിൽ മുത്തലിബിനുണ്ടായി. ഇങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ മോശമായ അനുഭവങ്ങളും മോശമായ രോഗങ്ങളും വ്രണങ്ങളും മരണകാരണമായ അനുഭവങ്ങളും ഉണ്ടായി. ആ അഞ്ചാളും നാശമടഞ്ഞു എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. എന്നാൽ അതോടൊപ്പം നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുന്നവർക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറയുന്നവർക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുന്നവർക്ക് ഈ ദുനിയാവിൽ തന്നെ കഴിഞ്ഞുപോയ
പതിറ്റാണ്ടുകളിലെല്ലാം അള്ളാഹു കടുത്ത അപമാനവും നാശവും നൽകുകയും ഖിയാമത്ത് നാൾ വരെ നബിയുടെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നാം ചിന്തിക്കേണ്ടത് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ അവസ്ഥ എന്താണ്? നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കുന്നവരാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്നവരാണോ? നബിയുടെ പരിഹാസികൾക്കെതിരെ വെപ്രാളം കൊള്ളുകയും മുദ്രാവാക്യം വിളിക്കുകയും ആയുധമെടുക്കാൻ ഒരുങ്ങുകയും തീവ്ര നിലപാടുകളിലേക്ക് കടന്നു വരികയും എല്ലാം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നാം തന്നെയും നമ്മുടെ സമുദായം തന്നെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്നവരാണോ എന്നത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ട പ്രകാരം സ്നേഹിക്കാൻ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർക്ക് സാധിക്കുന്നുണ്ടോ? അതേപോലെ നബിയുടെ സുന്നത്തിനെ പിന്തുടരാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? അവർ നബിയുടെ സുന്നത്ത് പഠിക്കുന്നുണ്ടോ? അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശ നിലപാടുകൾക്ക് എതിരായ ശിർക്കൻ ആശയങ്ങളിലാണോ അവരുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അവനിൽ മാത്രമേ ഭരമേൽപ്പിക്കാവൂ എന്ന് പറയുമ്പോൾ അമ്പിയാക്കളെയും ഔലിയായിനെയും സിദ്ധന്മാരെയും വലിയനെയും ഷെയ്ഖിനെയും ബാബയെയും ബീബിയെയും ഒക്കെ വിളിക്കുന്നവർ മുസ്ലിങ്ങളാണെങ്കിൽ അവരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപമാനിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്നവർക്ക് അള്ളാഹു ദുനിയാവിലും പരലോകത്തിലും നൽകിയിരിക്കുന്ന താക്കീതുകൾ എന്താണോ ആ താക്കീതുകൾ നമ്മുടെ ഉമ്മത്തിനെയും കാത്തിരിക്കുമെന്ന് ഭയക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ കൃത്യമായി സ്വഹീഹായ ഹദീസുകളിൽ പഠിച്ചു മനസ്സിലാക്കി തന്റെ ജീവിതത്തിലും കുടുംബത്തിലും നാട്ടിലും അത് പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതിനു പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായി ബിദഅത്തുകൾ പുത്തനാചാരങ്ങൾ യഹൂദി ക്രൈസ്തവരെ അനുകരിച്ചുകൊണ്ടുള്ള ഒരുപാട് ആരാധനകൾ ജന്മദിനാഘോഷങ്ങളും ചാവടിയന്തരങ്ങളും തുടങ്ങി ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരുപാട് പിഴച്ച പുത്തൻ വിശ്വാസങ്ങൾ നമ്മുടെ രാജ്യത്ത് മുസ്ലിം ഉമ്മത്തിൽ തന്നെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയും പൗരോഹിത്യം അതിന് എല്ലാ പിൻബലം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ധാരാളമായി പറയാനുണ്ട്. സ്വന്തം ജീവിതത്തിൽ നബിയുടെ ചര്യയോട് കൂറു പുലർത്താത്തവർ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വസ്ത്രധാരണാ രീതികൾ പാലിക്കുന്നില്ല. പലരും കാഫിറുകളുടെ വസ്ത്രധാരണാ രീതി അവലംബിച്ചുകൊണ്ട് നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചഴക്കുന്ന ആളുകൾ, മോശമായി തങ്ങളുടെ വസ്ത്രത്തെ ക്രമീകരിക്കുന്നവർ, സ്ത്രീകളാണെങ്കിലും അന്യപുരുഷന്മാരുടെ മുന്നിൽ അവർ നഗ്നതയാണ്, ഔറത്താണ് സ്ത്രീ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി ബോധ്യപ്പെടുത്തിയതിന് ശേഷവും അവരുടെ സൗന്ദര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ മുഖം പോലും അന്യപുരുഷന്മാർക്കിടയിൽ പ്രദർശിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്തവരായി മാറുമ്പോൾ ആരാണിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുന്നത് എന്ന് നന്നായി ചിന്തിക്കേണ്ടതുണ്ട്. നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം പഠിപ്പിച്ച ആദർശം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ചര്യ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. തന്റെ പിതാവിനേക്കാളും തന്റെ മക്കളെക്കാളും അഖില ജനങ്ങളെക്കാളും ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനായി തീരുന്നത് വരെ നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, യാ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലേ, ലാ അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈൻ ഇല്ലാ മിൻ നഫ്സി. ഞാൻ കഴിഞ്ഞാൽ എന്റെ നഫ്സ് കഴിഞ്ഞാൽ എല്ലാറ്റിനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ നഫ്സാണ്. വഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലാ പോരാ, നീ പറഞ്ഞത് ശരിയായിട്ടില്ല. വല്ലദി നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അതേ അല്ലാഹു തന്നെ സത്യം. ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സി, നിന്റെ നഫ്സിനേക്കാൾ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ നഫ്സാകുന്നതുവരെ നീ മുഅ്മിനാവുകയില്ല എന്ന് പറഞ്ഞു. ഫഖാല ലഹു ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്റെ നഫ്സിനേക്കാളും ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എന്റെ നഫ്സിനേക്കാൾ ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽആനയാ ഉമർ, ഇപ്പോഴാണ് ഉമറെ ശരിയായത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം ഒരു നിലപാട് സ്വീകരിക്കുന്നു, ഒരു കാര്യത്തിൽ ഇടപെടുന്നു, ഒരു സാമ്പത്തിക വ്യവഹാരം നടത്തും, ഒന്നുകിൽ പൈസ ഇറക്കുന്നു അല്ലെങ്കിൽ വരുമാനം സമ്പാദിക്കുന്നു. ഇതെല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയോട് യോജിക്കുന്നതാണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് നേരമില്ലെങ്കിൽ
ഏത് വിധേനയും പണമുണ്ടാക്കണം. പലിശയുടെ വഴിയായാലും കരിഞ്ചന്തയാണെങ്കിലും കള്ളക്കച്ചവടമാണെങ്കിലും കൊള്ളലാഭമാണെങ്കിലും അങ്ങനെ ഹറാമിന്റെ വഴിയിലൂടെയാണെങ്കിലും എനിക്ക് കുറെ പണം കിട്ടണം എന്ന ചിന്തയാണ് നമുക്കുള്ളതെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ അപമാനിക്കുന്നവരുടെ പട്ടികയിൽ നാമമുണ്ടാകും. ഇദാ ഇന്നാക ബൈനാക അൽ മുസ്തഹ്സിഹീൻ, പരിഹസിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ നിനക്ക് നാം തന്നെ മതിയാകും എന്ന് അള്ളാഹുവിന്റെ ആ താക്കീതുണ്ടല്ലോ, അതിൽ നമ്മൾ ഉൾപ്പെട്ടു പോകും, നമ്മുടെ ഉമ്മത്ത് ഉൾപ്പെട്ടു പോകും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ തക്കവണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യം നന്നായി പഠിക്കുകയും അത് പകർത്തുകയും ചെയ്യുന്ന സച്ചരിതരായ അള്ളാഹുവിന്റെ അടിമകളിൽ അവൻ നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ ഊസീകും സാനിയം വഇയായ ബിതഖ്വല്ലാ. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണം എന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. കന്നുകാലികളെപ്പോലെ അല്ലെങ്കിൽ കന്നുകാലികളെക്കാൾ അധമരായവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ആരെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശമായ വാർത്തകൾ പടച്ചുവിട്ടാൽ അദ്ദേഹത്തിന്റെ ഔന്നത്യമോ അദ്ദേഹത്തിന്റെ തെളിമയോ അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങളോ ഒട്ടും താഴോട്ടു പോവുകയില്ല എന്നുള്ളതിന് 14 നൂറ്റാണ്ടിന്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗം അവരുടെ അറിവില്ലായ്മ കൊണ്ടും അഹങ്കാരം കൊണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹം അവർക്ക് ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ടും അവർ ഇസ്ലാമിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അപമാനിക്കുകയും നിസ്സാരമാക്കുകയും തള്ളിപ്പറയുകയും എല്ലാം ചെയ്യുമ്പോഴും ഇസ്ലാം അത് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും വേഗതയിൽ ജനങ്ങൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് ഏറ്റവും മാതൃകായോഗ്യനായി കൂടുതൽ കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ പരിഗണിക്കുകയും ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാകുകയും ചെയ്യുന്നു എന്നുള്ളത് വസ്തുതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സ്വഹാബത്തിന്റെ മാതൃകയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അവലംബിക്കുന്നവരുടെ രീതി നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിരിക്കുകയും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്താൽ കരയുന്ന സഹാബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തിരിച്ചുവരും. എന്തിനാണ് വീട്ടിൽ പോയ ഉടനെ ഇതുവരെ നബിയുടെ അരികിലാണ് അദ്ദേഹം കരയുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ വീട്ടിൽ ചെന്നാൽ പിന്നെ താങ്കളുടെ മുഖം കാണുന്നില്ല. ഇനിയെങ്ങാനും നാളെ താങ്കൾ മരണപ്പെട്ടു പോയാൽ താങ്കൾ എനിക്കെങ്ങനെ കാണാൻ സാധിക്കും? അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ ഖുർആനായത്തോതി ആശ്വസിപ്പിച്ചു, എല്ലാവർക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ അത്യുന്നതമായ മധ്യമമായ ജന്നാത്തുൽ ഫിർദൌസിൽ പിന്നെ ഒരുമിച്ച് കൂടാനുള്ള അവസരമുണ്ടാകുമെന്നും ആ സ്വഹാബിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സന്തോഷിപ്പിക്കുന്ന റസൂലിനെ നമുക്ക് കാണാൻ കഴിയും. ഹുബൈബ് ഇബ്നു അദിയ്യ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ശത്രുക്കളാൽ പിടികൂടപ്പെടുകയും മരത്തിന്റെ വലിയൊരു കുരിശുണ്ടാക്കിയിട്ട് അദ്ദേഹത്തെ ശത്രുക്കൾ കൊന്നുകളയുക തന്നെ ചെയ്തു. അദ്ദേഹം ഷഹീദായി. അതിന് തൊട്ടു മുമ്പ് ആ കുരിശ് തയ്യാറാക്കി ഹുബൈബിനെ പിടികൂടി അദ്ദേഹത്തെ വലിയ ആണികളിൽ തറയ്ക്കാൻ വേണ്ടി ഒരു മരം തയ്യാറാക്കി മരക്കുരിശ് തയ്യാറാക്കി ഒരുങ്ങി നിൽക്കുന്ന മുശ്രിക്കുകൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അത്വഹിബു അന്നക സാലിമുൻ ഫി അഹ്ലിക് വഅന്ന മുഹമ്മദൻ മകാനക, നീ സുരക്ഷിതനായി നിന്റെ കുടുംബത്തിലേക്ക് മടങ്ങുന്നതും നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് വരുന്നതും നീ ഇഷ്ടപ്പെടുമോ എന്നാണ് ചോദ്യം. അതായത് മുഹമ്മദിനെ പിടിക്കാൻ നീ ഞങ്ങളെ സഹായിക്കുക, നിന്നെ ഞങ്ങൾ വെറുതെ വിടാം, നിനക്ക് നിന്റെ കുടുംബത്തിൽ പോയി സന്തോഷത്തോടെ ജീവിക്കാം. അദ്ദേഹം നൽകിയ മറുപടി, ഫയഖൂൽ വല്ലാഹി മാ ഉഹിബ്ബു അന്നി സാലിമുൻ ഫി അഹ്ലി വതുസീബു മുഹമ്മദൻ ഷൗക, ഞാൻ എന്റെ കുടുംബത്തിൽ സുരക്ഷിതനായിരിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒരു മുള്ളെങ്കിലും സ്പർശിക്കുകയും ചെയ്ത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. കുരിശിൽ തറക്കുന്നത് പിന്നെയല്ലേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്ത് ഒരു മുള്ള് മാത്രമേ നിങ്ങൾ കൊള്ളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും അതിനു പകരം ഞാൻ ഈ കുരിശിനെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന മറുപടി. അതിന്റെ പേരിൽ അദ്ദേഹത്തെ അവർ വധിച്ചു കളഞ്ഞതാണ് ചരിത്രം. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അദ്ദേഹം അവൻ നബിയുടെ അരികിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വിയർപ്പ് കാരണം പൊട്ടിയൊഴുകിക്കൊണ്ടിരിക്കുന്ന ആ വിയർപ്പുകൾ, ചാലിട്ടൊഴുകുന്ന വിയർപ്പുകൾ അവർ വടിച്ചെടുക്കുകയും തന്റെ കുപ്പിയിലേക്ക് അത്തറിന്റെ കുപ്പിയിലേക്ക് അത് ശേഖരിക്കുകയും ചെയ്യും. ഈ തരത്തിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ അദ്ദേഹത്തോട് സ്നേഹബന്ധം പുലർത്തിയിരുന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ പിന്നെ ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും അവർക്ക് ഇങ്ങനെ സഹിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള പാഠങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമാത്ത സ്നായിനയാ ഉമ്മു സുലൈം, ഉമ്മു സുലൈമേ നീ എന്താണ് ചെയ്യുന്നത്? ഒരു കുപ്പി കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ്
തുടച്ചെടുത്ത് ആ കുപ്പിയിലേക്ക് വാക്കിക്കൊണ്ടിരിക്കുന്ന അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ എന്താണ് പ്രവർത്തിക്കുന്നത്? ഖാലത്ത് ഈ റുഖുക യാ റസൂലല്ലാഹ് നജാലുഹു ഫീ ത്വീബിന, ഇത് ഞങ്ങളുടെ സുഗന്ധത്തിൽ ചേർക്കാൻ വേണ്ടി ഞാൻ എടുക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലേ എന്ന്. സുഹൈൽ ബിൻ അംറ, അദ്ദേഹം പിന്നെ പല രാജാക്കന്മാരെയും കാണാൻ അവസരമുണ്ടായ ഉന്നതമായ ചില ദൗത്യ സംഘങ്ങളിലൊക്കെ അംഗമായിട്ടുണ്ടായിരുന്ന ആളാണ് മക്കാ മുഷരിക്കോടൊപ്പം. അദ്ദേഹം കിസറയുടെ അരികിൽ പോയിട്ടുണ്ട്, കൈസറിന്റെ അരികിൽ പോയിട്ടുണ്ട്. അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് മുഷരിക്കുകൾക്കിടയിലേക്ക് തിരിച്ചു വരുന്ന ഒരു രംഗത്ത് അദ്ദേഹം മുഷരിക്കുകളുടെ നേതാക്കന്മാരോട് പറയുന്ന ഒരു വാക്യം ചരിത്രങ്ങളിൽ സ്വഹീഹായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, സുഹൈൽ ബിൻ അംറ് പറഞ്ഞു, ലഖദ് ദഖൽതു അലൽ മുലൂഖി വകിസ്ര വകൈസർ, അനേക രാജാക്കന്മാരുടെ അരികിൽ ഞാൻ കടന്നു ചെന്നിട്ടുണ്ട്, കിസറയുടെ അരികിൽ ഞാൻ ചെന്നിട്ടുണ്ട്, കൈസറിന്റെ അരികിൽ ഞാൻ ചെന്നിട്ടുണ്ട്. ഫമാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ അനുയായികൾ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നത് പോലെ ഒരു രാജാവിനെയും അദ്ദേഹത്തിന്റെ അനുയായികൾ സ്നേഹിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. ഇത്രമാത്രം നബിയോടൊപ്പം ജീവിച്ചിരുന്നവരും നബിയെ കണ്ണുകൊണ്ട് കാണാത്തവരും ഈ കാലഘട്ടത്തിലും തങ്ങളുടെ ആത്മാവ് തങ്ങളുടെ ജീവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പകരമായി നൽകാൻ തയ്യാറായിരിക്കുമ്പോൾ അയോടയിൽ അളച്ചു പിളക്കുന്ന ഒരു പുഴുവിന്റെ നിലവാരമില്ലാത്ത ഏതെങ്കിലും ഒരുത്തൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തി ഒരു കോട്ടിട്ടുകൊണ്ടോ സാരി ചുറ്റിക്കൊണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുവാനും തള്ളിപ്പറയാനും ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകും, അവരുടെ കാര്യം ഏറ്റെടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല മതിയാകും. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായിട്ടുള്ള ഞാനും നിങ്ങളും നബിയുടെ ദീന് പഠിക്കാനും അത് പാലിക്കാനും തയ്യാറാകുന്നില്ലെങ്കിൽ അതിന് സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ നമ്മുടെ സ്ഥാനം എവിടെയായിരിക്കും? നമ്മൾ അവരെ പോലെയല്ല, നാം ദീൻ പഠിക്കാൻ അവസരമുള്ളവരാണ്, പള്ളികളിൽ എത്തുന്നവരാണ്, ദീൻ അറിയുന്നവരാണ്. ആ അവസരം ഉപയോഗപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ, പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ കഴിയില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി വികാരം കൊള്ളാൻ നമുക്ക് എന്താണ് അവകാശം എന്ന് ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇഷ്ടം തേടുന്ന അവന്റെ നബിയെ തങ്ങളുടെ നഫ്സിനേക്കാൾ സ്നേഹിക്കുന്ന നബിക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കാൻ യാതൊരു വൈമനസ്യവുമില്ലാത്ത കളങ്കമില്ലാത്ത സത്യവിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്, അല്ലാഹുമ്മ യാ മുസറിഫൽ ഖുലൂബ് സറിഫ് ഖുലൂബന അലാ ഇതാഅതിക്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്.